ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ ചായക്കടയിലും അന്വേഷിച്ചാൽ ഉണ്ടെന്ന് പറയുന്ന ഒരു സംഗതിയാണ് പൊരിച്ച പത്തിരി. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള അരിപ്പൊടിയാണത്. ഒരു പാത്രത്തിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് തളിച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ അരിപ്പൊടി, ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഇവിടെ ഇടുന്നത്. അതിലോട്ട് വറുത്ത റവപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം രണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ പരുവാകുമ്പോൾ ഇറക്കി വെക്കാവുന്നതാണ്. അതിനുശേഷം ചിരകിയെടുത്ത തേങ്ങയും 2-3 ചെറിയുള്ളിയും എടുത്ത് ഒന്ന് അരച്ചെടുക്കണം. നല്ല ജീരകം ഉണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ജീരകം പൊടിച്ചതായാലും മതി. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും ചെറുള്ളിയും അരച്ച് വെച്ച് അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഒരു പാത്രത്തിലോട്ടെടുത്ത് അതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മളതിപ്പോൾ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം അതിൽ നിന്ന് ഓരോ ബോളുകളാക്കി നമ്മളതൊന്ന് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഓരോ ബോളുകൾ ഏകദേശം ഒരു കട്ടിയിൽ പരത്തിയെടുത്ത് ഒരു ഗ്ലാസ് കൊണ്ട് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ. അപ്പം നമ്മളതിവിടെ ഓരോ സർക്കിളുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെക്കുക. ചൂടായതിനു ശേഷം അത് ഓരോന്നിച്ച് അങ്ങനെ ഇട്ട് കൊടുത്ത് അതിങ്ങനെ പൊരിച്ചെടുക്കുക. നിങ്ങൾക്കിതിൽ കുറച്ചും കൂടി കളർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, അതുകൊണ്ട് കളർ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇറച്ചിക്കറിയും കോഴിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചായയോടൊപ്പം നല്ല സ്നാക്കായിട്ട് കൂട്ടാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.